തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുടിവെള്ള പദ്ധതിയുടെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ നിർവഹിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് നമ്മൾ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുറ്റുമതിൽ അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ആദരവ് ഉപവിഷണം. ബഹുമാനപ്പെട്ട അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ദീപ, പ്രിയമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായിട്ടുള്ള അമീൻ, ജിനി, ഈ വാർഡ് മെമ്പർ സുനിത, നമ്മുടെ പ്രധാന അധ്യാപിക ഇന്ദു ടീച്ചർ, ആൻസി ടീച്ചർ, മറ്റ് ജീവനക്കാരെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയിലെ ആണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. നേരത്തെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സൂചിപ്പിക്കേണ്ടായി, നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷത്തിനിടയ്ക്ക് ബഡ് സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഔപചാരികമായിട്ട് ബഡ് സ്കൂൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ്, പിന്നെ 2017 ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 20 നവംബർ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. ഈ സമയത്ത് ഉണ്ടായിരുന്ന ഭൗതിക സാഹചര്യങ്ങളല്ല ഇന്ന് സ്കൂളിലുള്ളത്. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചുറ്റുമതിൽ വന്നു, ഇവിടേക്ക് വെള്ളത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കുഴൽക്കിണർ കുഴിച്ച് മോട്ടർ വെച്ച് ടാങ്ക് സ്ഥാപിച്ച് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് മുഴുവൻ പ്രദേശത്തു നിന്നും പഞ്ചായത്തിൽ നിന്നും മുഴുവനും കുട്ടികളെത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി. 30-ലേറെ കുട്ടികളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, പരിശീലനം കൊടുത്തു, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൊടുത്തു. മനോഹരമായിട്ടുള്ള കുട, പേന, അതുപോലെ ഫിനോയിൽ മുതലായിട്ടുള്ള നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമുണ്ടാക്കി. ഓരോ വർഷവും ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു, രക്ഷിതാക്കളും ഇതിൽ ഭാഗമാക്കാകുന്നു. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഇടയായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾ കൂടി അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അത് പൂർണ്ണാർത്ഥത്തിൽ അത് ഫലപ്രദമായി എന്ന് കാണുന്നതിലാണ് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ 5 വർഷത്തിനിടയ്ക്ക് ചെയ്ത ഏറ്റവും മഹത്തായ കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ ബഡ് സ്കൂളിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഈ പ്രദേശത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ചെറിയ തോതിൽ സഹായമുണ്ടാക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യം തരുന്ന കാര്യമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 2 വാക്കുകൾ എൻ്റെ സഹപ്രവർത്തകർ സൂചിപ്പിക്കും, 3 പേരും സൂചിപ്പിക്കും. അതുപോലെ തന്നെ ഈ പി ടി എയുടെ പ്രസിഡൻ്റ് 2 വാക്ക് സൂചിപ്പിക്കും, അവർക്ക് സംസാരിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ വലിയൊരാഘോഷത്തോടുകൂടി ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സാഹചര്യമല്ല എന്നതുകൊണ്ട് നമ്മളിത് പരിമിതപ്പെടുത്തുകയാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഉദ്ഘാടന പരിപാടിയാണിത്. അത് നിർവഹിക്കുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്.
പഞ്ചായത്ത് ഭരണ സമിതിയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രവൃത്തികളാണ് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നടന്നത് ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് തൃത്താല പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടും പിറകോട്ടല്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബഡ്സ് മാത്രമല്ല ബഡ്സ് സ്കൂൾ മാത്രമല്ല നമുക്ക് അനുവദിച്ച് കിട്ടുന്ന മുഴുവൻ സംഖ്യയും നമുക്ക് പൂർണ്ണമായി എല്ലാ മേഖലയിലും ചിലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ 5 വർഷവും പൂർത്തീകരിക്കുന്നത് അതിലേറെ അഭിമാനം വിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് പിടിക്കാൻ ഈ ഭരണസമിതിക്ക് ആവോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനവും കൂടെ നിങ്ങളോട് സംവദിക്കുകയാണ് ആ സന്തോഷം അറിയിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ PTA കമ്മിറ്റി അംഗങ്ങൾ PTA പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ഈ സമയത്ത് ഇതിനുള്ള നന്ദി ആശംസയും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻ്റ് PTAക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റർക്കും വളരെ പ്രിയമുള്ളവരെ നമ്മളിവിടെ ഈ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ അതിനുശേഷം നമുക്ക് ഒരുപാട് പ്രവർത്തനം നവീകരണ പ്രവർത്തനം ഒരുപാട് സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു കുറവ് ഈ സാഹചര്യത്തിലുണ്ട് എന്തായാലും നമ്മുടെ ഈ ബഡ്സ് സ്കൂൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഇനിയും തുടർന്നും അതിനുള്ള ഒരു ഇതുണ്ടായിരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു അത് വളരെ ഒരു കുറേ കാലത്തിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു ഇതാണ് കുറേ നമ്മൾ ശ്രമിച്ചെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്ത് പ്രതിനിധികളെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ടീച്ചർമാർ പരിസ്ഥിതി രക്ഷിതാക്കൾക്കും ഒരു ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ശ്രീകൃഷ്ണകുമാർ സാറിന് പറ്റി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി വന്ന പ്രസിഡന്റ് കൃഷ്ണകുമാർ മഹർഷനും അധ്യക്ഷ ദീപചേച്ചിക്കും മറ്റ് വാർഡ് മെമ്പർമാർക്കും രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ ബഡ്സിലെ എല്ലാ സ്റ്റാഫുകൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുടിവെള്ള പദ്ധതിയുടെയും ചുറ്റുമതിലിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് PDീപ അധ്യക്ഷയായ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷമാർ അൽ അമീൻ ജിനി വാർഡ് മെമ്പർ സുനിത PTA പ്രസിഡന്റ് ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു BRC പ്രധാന അധ്യാപിക ഇന്ദു ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു NCK രാജൻ നന്ദിയും അറിയിച്ചു 2 ലക്ഷം രൂപയിലേറെ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത്